കുറ്റിപ്പുറത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നജീബ് എന്നാണ് അയാളുടെ പേര്. നജീബ് കുറ്റിപ്പുറം എന്നാണ്. ഒരു മനുഷ്യനല്ല, ഒരു പ്രസ്ഥാനമാണ്. ഒരു മനുഷ്യനല്ല, ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഇങ്ങനെയാണ്. കേരളത്തിലെ വളരെ പ്രശസ്തനായൊരു കവി ഉണ്ടായിരുന്നു. ആൾ മരിച്ചുപോയി. വളരെ പ്രതിഭാശാലിയായ കവിയാണ്. അടിപൊളി കവിതകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങേയറ്റം സത്യസന്ധനായൊരു മനുഷ്യനുമാണ്. അതിനൊരു ഉദാഹരണം നജീബ്ക്ക് പറഞ്ഞ ഇങ്ങനെയാണ്, ഇയാൾ നന്നായിട്ട് മദ്യപിക്കും. കയ്യിലെന്താണോ കിട്ടുന്നത് അതുകൊണ്ട് മദ്യപിക്കും. പിന്നെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും മദ്യപിക്കും. ഒരു ദിവസം കോഴിക്കോട് വെച്ച് നജീബ്ക്കയെ കണ്ടപ്പോൾ നജീബ്ക്കയോട് കടം ചോദിച്ചു. അപ്പോൾ നജീബ്ക്ക കയ്യിലുള്ള എന്തോ ഒരു പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പക്ഷെ ആ സമയത്ത് നജീബ്ക്ക ഒരു കാര്യം പറഞ്ഞു, ലൂയി പാപ്പ എന്നാണ് വിളിക്കുക, ലൂയി പാപ്പ, ഇതുകൊണ്ട് നിങ്ങൾ കള്ളു കുടിക്കുകയാണ് എങ്കിൽ എനിക്കത് സന്തോഷമുണ്ടാവാത്ത കാര്യമായിരിക്കും. അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇയാളെന്താ ചെയ്തതെന്നറിയോ? ഇയാളാ പൈസ തിരിച്ചു കൊടുത്ത്. എന്നിട്ട് പറഞ്ഞു, നജീബെ, നിന്നെ എനിക്ക് വഞ്ചിക്കാൻ പറ്റില്ലടാ. ഇതാണ് മനുഷ്യൻ. ഇനി ഈ മനുഷ്യനെ കുറിച്ചാണ് ഒരു കാര്യം പറയുന്നത്. അത്രയും ഇൻ്റലക്ച്വലി ക്ലാരിറ്റി ഉള്ളൊരു മനുഷ്യനാണ്, ഇമോഷണലി ഹൈജീനിക്കായ മനുഷ്യനാണ്. അപ്പം ഇദ്ദേഹം കുടുംബത്തോടൊക്കെ തെറ്റി, ഭാര്യയോടൊക്കെ തെറ്റി ഒരു ദിവസം കോഴിക്കോട് വന്നിട്ടിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എന്തോ വയ്യാതായി. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപ്പം മെഡിക്കൽ കോളേജിൻ്റെ തറയിലാണ് കിടക്കുന്നത്. അപ്പം ഇത് ആരോ അറിഞ്ഞ് നജീബ്ക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നജീബ്ക്ക, ലൂയി പാപ്പ ഇങ്ങനെ തറയിൽ കിടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ, നമുക്കൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ. ഉടനെ നജീബ്ക്ക് അവിടെ എത്തുന്നു, നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. കുറേ ദിവസത്തെ ചികിത്സകൾക്ക് ശേഷം ആൾ ഓക്കെ ആവുന്നു. ഓക്കെ ആയപ്പോൾ നജീബ്ക്ക പറഞ്ഞു, ഇനി എവിടെയും പോണ്ട, എൻ്റെ വീട്ടിലേക്ക് വരണം. അങ്ങനെ കുറ്റിപ്പുറത്ത് പുഴയുടെ അടുത്തുള്ള നജീബ്ക്കയുടെ വീട്ടിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. അതിൻ്റെ വീടിനോട് ചേർന്നൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ താമസിപ്പിക്കുന്നു. കുട്ടികളുടെ കൂടെ കളിക്കുന്നു, എല്ലാവരുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അതിരാവിലെ എഴുന്നേൽക്കുന്നു, വ്യായാമം ചെയ്യുന്നു, ഓരോ കളികളിൽ ഏർപ്പെടുന്നു, ഉമ്മായുടെ കൂടെ മടിയിൽ കിടക്കുന്നു. അങ്ങനെ 2 മാസം. അങ്ങനെ ആൾ അവിടുന്ന് പോയി. അവിടുന്ന് പോയതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞ് ആൾ നജീബ്ക്കയെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നത് ഭാര്യയുടെ ഫോണിൽ നിന്നാണ് കേട്ടോ. ആരോട് തെറ്റിയിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നിരുന്ന്? ഈ ആളോട് തെറ്റിയിട്ട. ഭാര്യയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് നജീബ്ക്കയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എടാ നജീബേ, കള്ളു കുടിച്ചിട്ട് ഇന്നേക്ക് 100 ദിവസമായടാ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ലഹരി എന്താണ് എന്ന് അറിയാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 100 ദിവസമായടാ എന്നാണ്. പ്രിയപ്പെട്ടവളെ, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതിൻ്റെ ലഹരി എന്താണ്? അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ലഹരി എന്താണ്? മക്കളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ലഹരി എന്താണ്? കുടുംബത്തിൻ്റെ കൂടെ കഞ്ഞി കുടിച്ചിരിക്കുന്നതിൻ്റെ ലഹരി എന്താണ്? ചങ്ങാതിമാരുടെ കൂടെ കള്ളു കുടിക്കുമ്പോൾ മാത്രമല്ല, കുടുംബത്തിൻ്റെ കൂടെ കഞ്ഞി കുടിക്കുമ്പോഴും ആ സാധനം കിട്ടുമെന്ന് ലൂയി പാപ്പയ്ക്ക് മനസ്സിലായിട്ട് 100 ദിവസമായി. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനായിരിക്കും? നമ്മുടെ ചില ആശങ്കകൾ ഇങ്ങനെ പറയാനായിരിക്കും. ഞാനത് പറയുന്നില്ല. നെഗറ്റീവായ ഒരു കാര്യവും പറയാതെ, സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ പറയാതെ വേറെ ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെഗറ്റീവായ ഒരു കാര്യവും പറയാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. ശരിക്കൊരു ഈ അഡിക്ഷൻ എന്ന് നമ്മൾ പറയില്ലേ, അഡിക്ഷൻ, അതൊരു മോശം കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
സാധാരണ അതൊരു നെഗറ്റീവ് മീനിങ്ങിലാണ് പറയുക അല്ലേ. സത്യത്തിൽ അത് നെഗറ്റീവ് മീനിങ്ങിൽ മാത്രമുള്ളൊരു കാര്യമാണോ? ഏ അല്ല. ഇത് മനുഷ്യന് സ്വാഭാവികമായും ഇതുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ തടവിലായി പോവുക. തടവിലാവുക എന്നാണ് ശരിക്കും അഡിക്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ റോമൻ നിയമത്തിൽ ഒരാളെ ജയിലിൽ അടക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് അയാൾ നിയമത്തിന് അഡിക്റ്റഡ് ആവുക എന്നാണ്. ഓക്കെ, തടവിലാകുന്ന ഒന്ന് ഒരനുഭവമാണ് അഡിക്ഷൻ. അതെന്തുവാവാ? ചില മനുഷ്യന്മാരുടെ തടവിലാവും നമ്മൾ. പ്രണയം മനുഷ്യന് പലപ്പോഴും ഒരു തടവറ പോലെയാണ്. നമ്മുടെ ഊർജം മുഴുവൻ ഊറ്റിയെടുക്കും. ഊറ്റിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുകയും ചെയ്യും. അതാണ്, ഊറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുക. അത് അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുടെ തടവിലായി പോവുക എന്നുള്ളത് മനുഷ്യന് സ്വാഭാവികമായ ഒരു പ്രകൃതിയാണ് മനുഷ്യൻ്റെ. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനിയുടെ, ഹബീബായ റസൂലുള്ളായുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരിൽ പല ആളുകളും ആൽക്കഹോളിക്കായ ആളുകളായിരുന്നു. ആൽക്കഹോളിക്കായ ആളുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, കള്ള് കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം വിറക്കുന്ന ആളുകളായിരുന്നു. അവരെ ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് കേട്ടോ അതിൽ നിന്നും മോചിപ്പിച്ചത്. ഒറ്റയടിക്ക് നിങ്ങളിത് കുടിക്കരുത് എന്നല്ല പറഞ്ഞ, പതുക്കെ പതുക്കെയാണ്. ആദ്യം പറഞ്ഞു നിങ്ങൾ ഈ കള്ള് പിടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞു. നിസ്കരിക്കരുത്, ഇങ്ങനെ പറയണ കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. പറയണ കാര്യം എന്താണ് എന്ന് മനസ്സിലാകാതെ കള്ള് കുടിക്കാതെ നിസ്കരിച്ചിട്ടും കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളീ പറയണ കാര്യമല്ലേ നിസ്കരിക്കുമ്പോൾ, അതെന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാവണമെന്നാണ്. കള്ള് കുടിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാവണം. അത് വെറുതെ അറബി വാക്കുകൾ പറയാനുള്ളതല്ല, എന്താണ് ഈ പറയണതെന്ന് ഒരാൾക്ക് മനസ്സിലാവണമെന്ന്. അപ്പോൾ പതുക്കെ പതുക്കെ അവർ അതിനെ ഇങ്ങനെ നിയന്ത്രിക്കേണ്ട ആവശ്യം വന്ന്. കാരണം അഞ്ച് നേരം നിസ്കരിക്കണ്ടേ? അഞ്ച് നേരം നിസ്കരിക്കണമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം അത് കുടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ആ ഡ്യൂറേഷനിൽ അവരിങ്ങനെ വ്യത്യാസം വരുത്താൻ തുടങ്ങി. അതിൻ്റെ മുമ്പ് അവരോട് പറഞ്ഞത് ഇതിൽ കുറേ നന്മകളൊക്കെ ഉണ്ട്, ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്കൊക്കെ മദ്യത്തിൻ്റെ ആവശ്യം ഉണ്ടാവാം, പക്ഷെ അതിലേറെ അതുകൊണ്ട് കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അവരോട് അതിനോടുള്ള അനിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കി 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 പതുക്കെ പതുക്കെയാണ്. ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞ സമയത്താണ് ഖലീഫയായി പിന്നീട് മാറിയ ഉമർ ഒക്കെ ഇത് നിർത്തുന്നത്. ആലോചിക്കേണ്ട കാര്യം എന്താ പറയുക, അതുവരെ ഇതൊരു ശീലമാക്കിയിരുന്ന ആളുകളായിരുന്നു അവർ എന്നുള്ളതാണ്. ഞാൻ പറയുന്ന വിഷയം അതല്ല, ഇതേ ആളുകൾ പിന്നെ ആരായി തീർന്നു എന്നാണ്. ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം, പള്ളിയിലെ സംഘ നിസ്കാരം ഒരു സമയത്ത് നഷ്ടപ്പെട്ടിരുന്നാൽ, നഷ്ടപ്പെട്ടു പോയാൽ, പള്ളിയിലേക്ക് വരുമ്പോഴേക്ക് നിസ്കാരം തീർന്നു പോയാൽ പള്ളിമൂലയിലിരുന്ന് കരയുന്നവരായി മാറി ഇവർ. ഒരു നേരം മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം വിറച്ചിരുന്ന മനുഷ്യർ, ഒരു നേരത്തെ സംഘനിസ്കാരം നഷ്ടപ്പെട്ടാൽ പള്ളിമൂലയിലിരുന്ന് ഒരു കുഞ്ഞിനെപ്പോലെ തേങ്ങുന്ന മനുഷ്യരായിട്ട് മാറി. രണ്ടും അഡിക്ഷനാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ ഈ സ്വാഭാവികമായ ഈ ഒരു പ്രകൃതത്തെ എന്ത് ചെയ്തു പഠിച്ചവൻ? ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു. മലയാളത്തിൽ വളരെ പ്രസിദ്ധമായൊരു നോവലുണ്ട്, ആ നോവലിൻ്റെ പേര് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നാണ്. വായിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഉണ്ടോ? അടി ആ വായിച്ചിട്ടുണ്ടല്ലേ. ആനന്ദ് എഴുതിയിട്ടുള്ള നോവലാണ്, അടിപൊളി നോവലാണ് കേട്ടോ. അതിൽ രണ്ട് അടിമകളുടെ കഥ പറയുന്നുണ്ട്, ഒന്ന് ഈ ഗോവർദ്ധനാണ്, ഒന്ന് അലി എന്ന വേറൊരാളാണ്. ഈ രണ്ടാളുകളും അടിമകളാണ്. അടിമകളായി ജീവിച്ച ആൾക്കാരാണ്. ഒരു ദിവസം അവർ അവരുടെ യജമാനൻ മോചിപ്പിച്ചു, അവർ സ്വതന്ത്രരായി. സ്വതന്ത്രരായിട്ട് പിന്നെ അവർ സ്വതന്ത്രരായുള്ള ജീവിതം തുടങ്ങാൻ പോവാ. പക്ഷെ അവർക്ക് ആ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് പരിചയമില്ല. സ്വതന്ത്രരായുള്ളൊരു ജീവിതം എന്താണ് എന്ന് അവർക്കറിയില്ല. അങ്ങനെ അവർ പിന്നെ അവസാനം ചെയ്യുന്നത് എന്താണെന്നറിയാം? അവരുടെ പഴയ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾക്ക് അടിമത്തം മതി. കാരണം അതവർക്കൊരു ശീലമായി കഴിഞ്ഞിരുന്നു. ഇതാണ് അടിമത്തം. ഒരാൾക്ക് മനസ്സിലാവില്ല ഞാനതിന് അടിമപ്പെട്ടിട്ടുണ്ട്, നിഷേധിക്കാണ് ചെയ്യുക. എന്നെ അങ്ങനെ ഒന്നിനും കീഴടക്കാനൊന്നും കഴിയില്ല, ഞാനൊന്നിൻ്റെ അടിമയാവുമൊന്നുമില്ല.
ഞാനത്രയും ദുർബല മനസ്കനൊന്നുമല്ലാന്നാ പറയുക. ഓൾറെഡി ഇയാൾ ആ തടവിലേക്ക് സ്വയം കയറിപ്പോയിട്ടുള്ള മനുഷ്യനായിരിക്കും. അങ്ങനെ ഒരു തടവിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും പുറത്ത് ലോക്കായിട്ടുണ്ട് എന്നും തിരിച്ചറിയാനാകാത്ത വിധം അതിൽ കുടുങ്ങിപ്പോകുന്നതിൻ്റെ അവസ്ഥയാണത്. എന്താണ് പരിഹാരം? കുടുങ്ങിപ്പോയവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിൽ കുടുംബത്തിനും സമൂഹത്തിനും പങ്കുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ലൂയി പാപ്പ, ലൂയിസ് പീറ്റർ എന്ന പ്രതിഭാശാലിയായൊരു കവിയാണ്. അദ്ദേഹം പറയാണ് 100 ദിവസമായിട്ട് ഞാനത് തൊട്ടിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ലാന്ന്. അത് ആവശ്യം വരണമെങ്കിൽ ഒരു ശൂന്യത വരണ്ടേ ജീവിതത്തിൽ? അദ്ദേഹത്തിന് ആ ശൂന്യതയില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തണലിൽ ആനന്ദ ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അതല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നേ ഇല്ല. അട്ടിപൊളിയൊരു ലഹരി അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങണം. ഒരാളതിലേക്ക് പോകാതിരിക്കുന്നതിലും പോയ മനുഷ്യരെ അതിൽ നിന്ന് മെല്ലെ തിരിച്ചു കൊണ്ടുവരുന്നതിലും ഏറ്റവും വലിയ പങ്കുള്ളത് ശരിക്ക് ആർക്കാണോ അവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സമൂഹത്തോടുള്ള വലിയ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയാണ് എന്ന് ഈ സമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. കാരണം നമ്മൾ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കൂലേ, നിങ്ങൾ നമ്മളല്ല നിങ്ങൾ കൊടുക്കൂലേ, എത്ര ആനന്ദത്തോടെ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണത്. നിങ്ങൾക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ആണുങ്ങളെക്കാൾ മുകളിലാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? തുല്യരൊന്നുമില്ല. തുല്യതയ്ക്ക് വേണ്ടിയിട്ടൊന്നൊരു സമരവും വേണ്ട. നിങ്ങൾ അതിൻ്റെയൊക്കെ മുകളിലുള്ള ആൾക്കാരാണ്. ആണുങ്ങൾക്ക് എന്നും കോംപ്ലക്സാണ്, അത് നിങ്ങൾക്കറിയോ. ഉള്ളിൽ ഗർഭപാത്രമില്ലാത്തതിൻ്റെ കോംപ്ലക്സ് അവന് കുട്ടിക്കാലം മുതലുണ്ട്. ഉള്ളിൽ ഗർഭപാത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനു മേലില്ല മറ്റൊന്നുമല്ലേ പൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം. പൊടി പെണ്ണിനുമുണ്ട് അടങ്ങാത്ത ദാഹം. കാരണം എന്താ? അവളുടെ ഉള്ളിൽ ഗർഭപാത്രമുണ്ട്. നിങ്ങളൊരു ആൺകുട്ടിക്കൊരു കളിപ്പാട്ടം കൊടുത്തു നോക്കൂ, കളിപ്പാട്ടം. ആ കളിപ്പാട്ടത്തെ അവൻ തോക്കാക്കിയിട്ട് മാറ്റും. എന്നാലൊരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് കൊടുത്തു നോക്കൂ, അവളതിനെ തോളിൽ കിടത്തിയിട്ട് ഉറക്കുന്നത് കാണോ? ഇതെന്തുണ്ടാ? പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനു മേലില്ല മറ്റൊന്നുമല്ലീപ്പൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം. ഈ മുലപ്പാൽ കൊടുക്കുന്നത് പോലെ അത്രയും ഹൃദ്യമായി അത്രയും ഉള്ളറിഞ്ഞ് അത്രയും ശ്രദ്ധയോടെ മക്കൾക്ക് കൊടുക്കേണ്ടതാണെന്ത്? മൂല്യബോധം. മുലപ്പാൽ ചൊരിഞ്ഞു കൊടുക്കുന്നത് പോലെ മക്കൾക്ക് കൊടുക്കേണ്ടതാണ് മൂല്യബോധം. ഈ കുഞ്ഞിൻ്റെ ഒരു നിഷ്കളങ്കത ഉണ്ടല്ലോ, ആ നിഷ്കളങ്കത പതുക്കെ പതുക്കെ ഇങ്ങനെ ഇല്ലാതാക്കിയത് സത്യത്തിൽ ആരായിരുന്നു?